ശോഭേ ശോഭേ, ദേ കല്യാണിക്കുട്ടിയുടെ അമ്മ വന്നിരിക്കുന്നു. കല്യാണിക്കുട്ടി ഇവിടെ ഇല്ലല്ലോ, അവൾ എവിടെ പോയി? ഇപ്പൊ എന്താ ചെയ്യാ? വരൂ. വീട്ടിൽ വിശേഷിച്ചൊന്നുമില്ലല്ലോ. ലക്ഷ്മി എടുത്തിന് സുഖമല്ലേ? അതെ, ഞങ്ങളുടെ പരീക്ഷ അടുത്തിഴ്ച തുടങ്ങാണ്. അറിഞ്ഞു. എന്താമ്മേ വിശേഷിച്ച്? വിശേഷിച്ച് കാര്യമൊന്നുമില്ല, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താടി ഇത്? ഓ, അപ്പോ കേട്ടതൊക്കെ നേരായിരുന്നു അല്ലേ? ചുമ്മാ ഇരിക്കും അമ്മേ, ഓരോന്ന് പിള്ളേർ പറഞ്ഞുണ്ടാക്കുന്നു വെച്ച് വെറുതെ പറയുന്നതോ? അന്വേഷിച്ചറിയാൻ പറഞ്ഞിട്ട് ഇവിടെയുള്ള നിന്റെ ചെറിയച്ഛന് എനിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്താടി നിന്റെ ഭാവം? വിവാഹമാണെങ്കിൽ എനിക്ക് വേറെ വിവാഹം വേണ്ട. ആ ക്യാപ്റ്റന്റെ വീട്ടുകാർക്ക് ഏതാണ്ട് വാക്ക് കൊടുത്ത പോലെയാ. ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. മതി പഠിച്ചത്, വേഗം പോകാൻ തയ്യാറായിക്കൊള്ളു. അവൻ പരീക്ഷയാ. അതിന് നീ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയതല്ലോ. പരീക്ഷ എടുത്തു എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. നീ പരീക്ഷയ്ക്ക് എഴുതുകയും വേണ്ട, പാസ്സാകുകയും വേണ്ട. അമ്മ ഞാൻ പറയുന്ന കേൾക്കൂ. കല്യാണി, 10 ദിവസത്തേക്ക് ലീവ് എഴുതി കൊടുത്തോളൂ. സംസാരമൊക്കെ വീട്ടിൽ ചെന്നിട്ടാകാം. പ്രഭു, ഞാൻ വരാം കേട്ടോ. കേറടി. ശോഭേ, ശരി പോയിട്ട് വരും. ചേട്ടനോട് പറഞ്ഞു കൊടുക്കൂ, ഒരു പെൺകുട്ടി കൂടി നശിച്ചു എന്ന്. ഇനി ചേച്ചിയും കൂടിയുള്ളൂ ബാക്കി. പറഞ്ഞോളൂ, ഇഷ്ടം പോലെ പറഞ്ഞോളൂ. നിങ്ങൾക്കൊക്കെ ഇതൊരല്പം നിയന്ത്രിച്ചുകൂടെ? നിയന്ത്രിക്കേണ്ടവരൊക്കെ തന്നെയാണ് ചേട്ടനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ ചേട്ടൻ ഇപ്പോൾ ആയിട്ടുണ്ട്. അവരോ? ആരാത്? അമ്മ, ഞങ്ങളുടെ അമ്മ. അച്ഛൻ? എന്തച്ഛൻ? ലക്ഷ്മി അടുത്തി, ലക്ഷ്മി അടുത്തി. എന്താ കുട്ടി കേക്കണേ? കൊള്ളാം. എന്നെ കണ്ടല്ലേ കുട്ടി, നീ ഇത്രയും കാലം വളർന്നത്. ലക്ഷ്മി അടുത്തി, നിനക്ക് ഞാനാവണമെന്ന് എന്താ ഇത്ര മോഹം? ആണിനൊന്നും നഷ്ടപ്പെടില്ല, പെണ്ണിനതല്ല കുട്ടി. എനിക്കറിയാം ലക്ഷ്മി അടുത്തി, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മനസ്സൊഴി. വേറെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പേരായിരുന്നെങ്കിലും അമ്മയ്ക്ക് ഇത്ര അരിശം വരില്ലായിരുന്നു. വെറുതെ ആൾക്കാർ അതും ഇതും പറഞ്ഞുണ്ടാക്കുന്ന ലക്ഷ്മി അടുത്തി. പ്രഭുവിനെ എനിക്കറിയാം. അതല്ല മോളെ, പിന്നെ
അയാളുടെ വീടിനെ കുറിച്ചും അമ്മയെ കുറിച്ചും അച്ഛന്റെ മരണത്തെ പറ്റിയൊക്കെ എന്തൊക്കെയോ കേൾക്കണോ? എനിക്കറിയില്ല, അതൊന്നും തിരക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്താ ജോലി? പരദൂഷണം. അവനവന്റെ ജോലി നോക്കി നടന്നാൽ യാതൊരു കുഴപ്പമില്ല. My dear Prabhu. അമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. കിളികളെയും മറ്റും കൂട്ടിലിട്ടടക്കില്ലേ, അതുപോലെ. എന്തൊരു ഭംഗിയായിരുന്നു നമ്മളൊത്ത് കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങൾക്ക്. കഷ്ടം തന്നെ. എന്തായി കുട്ടികൾക്ക്? അവർ പിന്നെ എന്ത് ചെയ്യണം? ഓടിച്ചെന്ന് മാലയിടണോ? നിനക്കയിൽ ഹീറോ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പേടിക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് കടുപ്പം തന്നെയാ. ഒരാൾ സിസ്റ്ററിനെ കാണാൻ ഹോസ്റ്റലിൽ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അങ്ങനെ അങ്ങ് ആളെ പിടിച്ചു തിന്ന ആളാണോ? ഞാനൊന്ന് നോക്കട്ടെ. കല്യാണി, നീലിമയുടെ ചേട്ടനല്ലേ? അതെ, ഞാൻ പറഞ്ഞുവിടാം. ഹായ്, നല്ല ആള്. ഇങ്ങനെയാണോ ശനിയാഴ്ച വരാന്ന് പറഞ്ഞിട്ട്? ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച, അത് കഴിഞ്ഞാൽ വീണ്ടും ശനിയാഴ്ച. ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ എന്നെ പേടിക്കാത്ത ഹോസ്റ്റലില്. പേടിയോ? ചേട്ടന് കല്യാണി കുട്ടിയെ അറിയാഞ്ഞിട്ടാണ്. ഹിപ്പികളാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളാ. ഇതെല്ലാം ചില പഴയ ടെക്നിക്കുകളാ. നാടൊട്ട് ചീത്തപ്പേരുള്ള ആളാ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ നിമിഷം ഞാൻ കട്ട് ചെയ്യും. വിളിച്ചിട്ടും കിട്ടുന്നില്ല, വെറുതെ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ വേണ്ട. എന്തൊരു കിടപ്പാടി ഇത്! എഴുന്നേറ്റ് മര്യാദയ്ക്ക് കിടക്ക്. അധികപ്രസംഗം. ഇന്നലെ പരീക്ഷ കഴിഞ്ഞു. ഇതെല്ലാം തിരക്കാൻ ഇന്നെങ്കിലും ഒരാൾ എത്തിയല്ലോ. ധൃതി വെക്കണ്ട, നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരാളെ ഞാൻ ഉടനെ ഉണ്ടാക്കി തരാം. പോട്ടേട്ടാ. ചേട്ടന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊന്ന് അറിഞ്ഞാൽ ഞാൻ തന്നെ കല്യാണിക്കുട്ടിക്ക് ഒരു കത്ത് എഴുതാമായിരുന്നു. എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ?
ഒരു വലിയ മണ്ണാങ്കത്ത. ദേ ഇത്രയും വലിപ്പമുള്ള ഒരു വലിയ മണ്ണാങ്കത്ത. എന്റെ അടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് പോയിരിക്കല്ലേ അവിടെ വീട്ടുകാര്. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യത്. കുറെ പെൺകുട്ടികളുടെ കൂടെയാണ് എനിക്ക് അടുത്ത വർഷം അവിടെ താമസിക്കേണ്ടത്. എന്റെ പേരും പറഞ്ഞ് അങ്ങനെ ആരും അഭിമാനിക്കണ്ട. ആരും തലപൊക്കി നടക്കാനെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. അമ്മേ, അമ്മ എന്നും ചേട്ടനെ വിളിച്ചൊന്ന് പറയൂ, ഈ കളി മതിയാക്കാൻ. ഞാനോ മോള് ചെല്ല്. ഞാൻ പറഞ്ഞാൽ നീ അതനുസരിക്കും. അച്ഛൻ പറഞ്ഞതാണല്ലോ എന്ന് കരുതി. പക്ഷേ അവനോട് ഇതുപോലെ എനിക്ക് അറിയാനുമില്ല. രണ്ടാനച്ഛന് രണ്ടാനച്ഛനെ സ്ഥാനമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അവനോടൊന്നും പറയാറില്ല. അല്ല, പേടിച്ചിട്ടൊന്നും അല്ല. വേണ്ട, ആരും പറയണ്ട. എന്താ താമസ്? ജീരകവെള്ളം പെടിയായിരുന്നു. മോളെ, ഇന്ന് അച്ഛന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കണം. വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ചോളാം. എല്ലാ പിള്ളേരും കോളേജിൽ പോകുന്ന പരീക്ഷ എഴുതാനോ? ഈ നാട്ടില് ചില പെമ്പിള്ളേര് പരീക്ഷ എടുക്കുമ്പോ മുലക്കുത്തി അന്വേഷിക്കലാ പണി. എടോ, തന്റെ ഒരു കാലേ പൊട്ടിയിട്ടുള്ളൂ, അടുത്ത കാലും കൂടി. അവരോടൊന്ന് സംസാരിക്കാൻ നിൽക്കണ്ട, നമുക്ക്. ഷോബേ, നാട്ടിൽ വന്നിട്ട് നീ എന്നെ തിരക്കിയതും കൂടി ഇല്ലല്ലോ. പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതിയിടാ? തിരക്കിയിടില്ല. ശോഭ, വരൂ കുട്ടി, നിൽക്കാൻ നേരമില്ല. എന്നാ ഞാൻ വരട്ടെ. ആ കുട്ടിയായിട്ട് വലിയ ചെങ്ങാത്തൊന്നും വേണ്ട, അതിനോട് മിണ്ടിയാ മതി. നിനക്കൂടെ ചീത്തപ്പേരാ. വരൂ. ഈ ലക്ഷ്മിയടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ? ദിവസം ഇത് എണ്ണ എന്നെ ജോലി. കാശിക്ക് പോകുമ്പോ സാധുക്കൊക്കെ കൊടുക്കാലോ, ഒരു 101 രൂപയെങ്കിലും ആയിട്ടാവട്ടെ. അതെ അതെ, എന്നും ഇങ്ങനെ കാശി രാമേശ്വരം എന്ന് പറഞ്ഞിരുന്നോളൂ, കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നതിന് പകരം. അതിനൊക്കെ ഒരു തലയിലെടുത്ത് വേണ്ടേ കുട്ടി? പിന്നെ ഇവിടെ ഇങ്ങനെ യാതൊരു അല്ലലുമില്ലാതെ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ ഭാഗ്യം. നിനക്കറിയില്ല, തറവാട് ഭാഗം വെച്ചപ്പോ എനിക്ക് 16 വയസ്സാ. ഒരു വസ്തു അറിയില്ല. എല്ലാരും കിട്ടിയതും വാങ്ങി അവരവരുടെ വഴിക്ക് പോയി. ലക്ഷ്മിയടത്തേക്ക് മാത്രം ആരും ഉണ്ടായിരുന്നില്ല. അമ്മയില്ല, അച്ഛനും ഇല്ല. ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണേ? എന്റെ അമ്മ ഇല്ലാന്ന് വെച്ചാ ഇന്ന് ഞാൻ ഉണ്ടാവായിരുന്നില്ല. ലക്ഷ്മിയടത്തി കിടന്നുറങ്ങേ, എനിക്ക് ഉറക്കം വരുന്നു. ഏട്ടന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ആളയക്കാം. ഏട്ടൻ എന്തോ വാശിയില്ല, രണ്ടു മൂന്ന് വട്ടം ആളയച്ചതല്ലേ. അമ്മ അവരെന്തിനാ ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നത്? നമ്മുടെ കൃഷി എന്നുള്ളത് നമുക്കല്ലാതെ പിന്നെ ആർക്കാ? തരാൻ പറയണ അമ്മേ. നിന്നോട് ചോദിച്ചില്ല, കുട്ടികളെ കുട്ടികളെ പോലെ സംസാരിച്ചാ മതി കേട്ടോ. എന്റെ ഗുരുവായൂരപ്പ, ഏട്ടൻ ഇങ്ങനെ തുടങ്ങിയ നമ്മൾ എന്താ ചെയ്യാ? പുള്ളിക്കാരൻ ലീവ് കിട്ടാതെ നിന്ന് കുഴയായിരുന്നു. അവസാനം ഞാൻ അങ്ങ് പൊക്കിയെടുത്തോണ്ട് പോന്നു. ഇതാണോ ക്യാപ്റ്റൻ? ഇച്ചിരി കൊമ്പമീശ കൂടി ആകാമായിരുന്നു. നോക്ക്, അമ്മാവുണ്ട്. വാ. പണ്ടത്തെ കാലത്ത് മിലിറ്ററി എന്ന് പറഞ്ഞാ പേടിയാ. മിലിറ്ററിക്കാരന്റെ കൂടെ പെണ്ണിനെ അയക്കില്ല. അന്നൊക്കെ ഒരു പട്ടാളക്കാരന്റെ ജാതകവും കൊണ്ട്
കൊള്ളാവുന്ന ഒരു തറവാട്ടിൽ കയറി ചെല്ലാൻ ഞാൻ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അവിടത്തേക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ, IAS ഡോക്ടർ മിലിറ്ററി ഓഫീസർ ഇതൊക്കെ കഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് ഒക്കെ ഡിമാൻഡ് ഉള്ളു. ഇതാ കുട്ടി, ഈ ഒരു കല്യാണവും കൂടി അങ്ങ് നടന്നാൽ ഇവിടത്തേക്ക് ഇനി മരുമോളുകട്ടിയായിട്ട് വേറെ ആരുമില്ല. എന്താ അതെ, ഞാനിപ്പോ വരാം. കല്യാണിക്കുട്ടിക്ക് ധാരാളം കത്തുവരാറുണ്ടെന്ന് തോന്നുന്നു. മുമ്പൊക്കെ വെക്കേഷനിൽ വീട്ടിൽ വന്നാൽ കത്തിന്റെ ബഹളമായിരുന്നു, ഇപ്പൊ ഫ്രണ്ട്സിനെല്ലാം എനിക്ക് എഴുതാൻ പേടിയാ. പിന്നെ ചിലരൊക്കെ എഴുതും. കുട്ടിക്ക് അത്തേക്കാൻ ഫ്രണ്ട്സ് എന്തിനാ പേടിക്കുന്നത്? അതങ്ങനെ. അതെന്താ അങ്ങനെ? ഒന്നും പറയണ്ട, ഞാനൊരാളുമായി അല്പം ഇഷ്ടത്തിലായി, അപ്പോഴേക്കും ലോകം മുഴുവൻ എതിരായി. ഞാനെല്ലാം കേട്ടു. ഓ, അതിലൊന്നും കാര്യമില്ല. ഒരു പെൺകുട്ടിക്ക് ഒരാളിനോട് ദേഷ്യമാണെന്ന് പറഞ്ഞു എല്ലാവർക്കും സന്തോഷം. അതെ, അതേസമയം ഒരു പെൺ ആണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംസാരിക്കാൻ വിഷയമായി, അവിടെ ഭയങ്കര ക്രൈം ചെയ്തു പോലെ. എന്താ ശരിയല്ലേ? ആ, ഏതായാലും ഞാൻ തെറ്റുകാരിയായി പോയി. ഇനി അത് മാറ്റിയെടുക്കണമെങ്കിൽ പ്രഭു തന്നെ കല്യാണം കഴിച്ചാലേ ഒക്കൂ. ആരാണി പ്രഭു? അറിയില്ലേ, എന്റെ കാമുകൻ. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കത്തെഴുതാറുണ്ട്? അങ്ങോട്ടുണ്ട്, മറുപടി കിട്ടിയിട്ടില്ല. വന്നേ, അയാൾ വേറെ പെമ്പിള്ളേരെ വേറെ പോയി കാണും എന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. ആളൊരു എനിക്കതൊന്നും കേൾക്കണ്ട, എനിക്കറിയേണ്ടത് കല്യാണിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമായെന്ന് മാത്രമാണ്. ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഏത് തിരക്കാരനാണെന്ന് അറിഞ്ഞില്ലല്ലോ ഇതുവരെ. മനസ്സിലായില്ല. മദ്യപിക്കുമോ, സിഗരറ്റ് വലിക്കുമോ, മറ്റു ചില പെൺകുട്ടികളായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ, അങ്ങനെ എന്തെല്ലാം അറിയാനുണ്ട്? ഇതൊന്നുമില്ല. ഒരുപക്ഷെ മദ്യപിക്കാത്ത ഒരേ ഒരു മിലിറ്ററി ഓഫീസർ ആയിരിക്കും ഞാൻ, അതുപോലെ സ്മോക്കിംഗ്. പ്രഭുവിന് ഇതെല്ലാം ഉണ്ട്, കള്ള് കുടിക്കും, സിഗരറ്റ് വലിക്കും, പിന്നെ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് പോകാൻ സമയമായി. ഇനി ആരും ഈ കാര്യം പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. ഈശ്വര, മുഖത്ത് കയറി വന്ന ശ്രീദേവി ആയിരുന്നു. ശ്രീദേവി അത്ര, ഈ മൂശയായിട്ട് ഇരിക്കുന്നിടത്ത് എങ്ങനെയാണ് ശ്രീദേവി കയറി വരിക? അവരെന്താ പറഞ്ഞത്? എന്ത് പറയാൻ, ഇത് നടക്കില്ല അത്ര തന്നെ. കാര്യം എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല, അറിയാനോട്ട് താല്പര്യവുമില്ല. നിനക്കറിഞ്ഞിട്ട് വളരെ നിർബന്ധമാണെങ്കിൽ ഈ മൂശയായിട്ട് ചോദിച്ചു നോക്ക്, അവരെന്തൊക്കെയാ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ കഴുത്തിൽ താലി കണ്ടിട്ട് കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റില്ലേ മോളെ? അമ്മേ, ഞാൻ രോഗി, എന്റെ ആയുസ് തീരുകയാണ്. നിന്നെ ഞാൻ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകും? ലക്ഷ്മിയെയോ? അമ്മ വെറുതെ പരിഭ്രമിക്കാതിരിക്കൂ, അതിന് തക്കവണ്ണം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലേ അമ്മേ, എനിക്കേ മിലിറ്ററിക്കാരനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലമ്മേ. അതെന്താ? അല്ലെങ്കിൽ ഈ തറവാട്ടിന് എന്തോ ശാപം കിട്ടിയിട്ടുണ്ട്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും ഭർത്താക്കന്മാർ വാഴൂല. അമ്മയ്ക്ക് എന്നെ കിട്ടി, അച്ഛൻ മരിച്ചുപോയി. ലക്ഷ്മിയടുത്തേക്കാണെങ്കിലോ അങ്ങനൊരു ബന്ധമേ ഉണ്ടായില്ല. പിന്നെ വല്ല യുദ്ധം വന്ന് എന്റെ മിലിറ്ററിക്കാരൻ ഭർത്താവ് അങ്ങ് മരിച്ചുപോയാലോ? പിന്നെ അമ്മ വെറുതെ വിഷമിക്കാതിരിക്കും. അമ്മ ഒന്ന് കിടക്കും, വരൂ അമ്മേ.
കുഞ്ഞു വന്നോ? ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ആരൊക്കെയോ ഫോൺ ചെയ്യുന്നു. ആരൊക്കെ? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ ഓർക്കാൻ പറ്റുക? ഒന്നോ രണ്ടോ പേരായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ഹോട്ടൽ ബില്ലായിരിക്കും. ആ ഇപ്പൊ ഓർമ്മിച്ച നന്നായി. ഇന്ന് തന്നെ ചെയ്യുമ്പോൾ അയച്ചേക്കാം. വളരെയധികം സംസാരിക്കണമെന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ അവിടേക്ക്, അതായത് കല്യാണക്കുട്ടിയുടെ നാട്ടിലേക്ക് വരുന്നു. ആഭാസനായി എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ. 23-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് എന്നെ വന്ന് കാണുമോ? കല്യാണിക്കുട്ടി, എന്താ ഭവാനി? ഇതാരാ വന്നിരിക്കണം നോക്കൂ. ശോഭി, ശോഭി, എന്താണോ വഴി തെറ്റിയോ? എന്നാ ഞാൻ ആ മുക്കിലിരിക്കാം. ആ ശരി, വേറെ എവിടേക്കോ ആണെന്ന് പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നത്. അത് കണ്ടറിയാം. കളി കളയൂ കുട്ടി, നീ ആ മനുഷ്യനെ മറക്കണം. വെറും ഒരു അൺസ്ക്രൂപ്ലസ് പ്ലേബോയ്. അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കൂടുന്നില്ലല്ലോ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. വേണ്ടടോ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കല്യാണിയെ രക്ഷിക്കാൻ കല്യാണിക്കറിയാം. ചുമ്മാ ഇരിക്കടോ. ശോഭേ, നിനക്കെന്നോട് പിണക്കൊന്നുമില്ലല്ലോ. ഏ, ഞാൻ പോട്ടെ. ആ എന്താ, എന്തുണ്ടായി? എന്നാലും ഏട്ടൻ ഇങ്ങനെ പ്രവർത്തിച്ചു കളയുമെന്ന് കരുതിയില്ല. എന്ത് പറ്റി കൃഷ്ണൻകുട്ടി? ലക്ഷ്മിയെടുത്തി, എന്തുണ്ടായി? നെല്ല് തീർന്നു എന്ന് പറഞ്ഞയച്ചത് ആ കൃഷ്ണൻകുട്ടിയെ. പാടത്ത് പണിയെടുപ്പിച്ച് നിൽക്കുകയായിരുന്നു ഏട്ടൻ. അവിടെ ചെന്ന് പറഞ്ഞത് ഇഷ്ടമായില്ല. ആ ഇവിടെ ചോദിക്കാൻ ആരാ? കൃഷ്ണൻകുട്ടി, പോയി മേല് കഴിയിട്ട് വരൂ. അമ്മാവനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? നെല്ലിന്റെ കാര്യം ചോദിക്കാനായിരിക്കും. ആ അതുകൊണ്ട് എന്നാ കേട്ടോളൂ. എനിക്ക് ഇഷ്ടമാണോ വെച്ചാ കൊടുത്തയക്കും, ഇല്ല വെച്ചാ കൊടുത്തയക്കില്ല. കേട്ടല്ലോ പറഞ്ഞത്. ഇനി എന്താ? ഓ, ആ ചെക്കനെ തല്ലിയ കാര്യായിരിക്കും. വെറുതെ എങ്ങനെ തല്ലാനേ? അമ്മാവന്റെ ചോറുണ്ടിട്ടല്ലോ അവൻ വളർന്നത്. നീ വഴക്കിടാൻ വന്നേക്കാണോ? വഴക്കുണ്ടാക്കാൻ വന്നതല്ല, എന്നാലേ ഇപ്പോഴതങ്ങനെ ആയിരിക്കുന്നു. പോകാൻ തന്നെയാണ് അമ്മാവ് വന്നത്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, പ്രായം ചെന്ന ആരോരുമില്ലാത്ത രണ്ട് സ്ത്രീകളെയും കണ്ണറിയാത്ത ഒരു പെൺകുട്ടിയും കബളിപ്പിച്ച് ആനയെ വാങ്ങിച്ചു കളയാന്ന് വിചാരിക്കുന്നത് കുറെ കഷ്ടമാണ് അമ്മാവ. ഞാൻ പോകുന്നു. അടുത്ത ആഴ്ചയിൽ കൊയ്ത്തുണ്ടാവും. ഇനി തൊട്ട് എന്റെ നിലങ്ങൾ ഞാൻ തന്നെ കൊയ്ച്ചോളാം. അവിടെ അമ്മാവന്റെ ജോലിക്കാരെ പറഞ്ഞുവിടരുത്. പറഞ്ഞുവിട്ടാൽ അമ്മാവൻ വ്യസനിക്കും. ശോഭേ, ഇവൾ എവിടെ പോയി കിടക്കുക? ശോഭേ, ശോഭേ, ആഹാ, നീ ഇവിടെ ഇരിക്കുകയാണോ? ഈ വിളിച്ച വിളിയൊക്കെ കേട്ടിട്ട് നീ ഇവിടെ ഇരിക്കുകയാണല്ലേ? ദേ അച്ഛൻ വിളിക്കുന്നു. അച്ഛന് വെറുതെ ചുണ്ടു പിടിപ്പിക്കണ്ട മോളെ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? മോളുടെ സ്വഭാവം അച്ഛനും അറിയില്ലേ? അങ്ങനെ ഇപ്പൊ ധൃതി പിടിച്ച് ആരും കല്യാണം ഉണ്ടാക്കണ്ട. കല്യാണം വേണ്ടപ്പം ഞാൻ പറഞ്ഞോളാം. അച്ഛനത് സമ്മതിക്കില്ല കുട്ടി. എന്നെ മേലോട്ട് പഠിപ്പിക്കാൻ വിഷമമുണ്ടെങ്കിൽ അച്ഛനൊന്ന് പറയട്ടെ, ഞാൻ വല്ല സ്കോളർഷിപ്പും വാങ്ങി പഠിച്ചോളാം. അവൾക്ക് പഠിക്കണമെന്ന്. അവൾ പഠിച്ച് ഉദ്യോഗം ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും കഴിയണ്ട.
ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ കൂടി ചെയ്യുമ്പോ എനിക്ക് പേടി തോന്നാ കുട്ടി. ലക്ഷ്മി അരിച്ച ഒന്നും ഉണ്ടായിരിക്കും, എന്തിനാ പേടിക്കുന്നത്? നീ അയാളെ കാണാൻ കൂടി പോന്നെന്ന് കേട്ടാൽ അമ്മ അമ്മ എന്തിനാ അത് കേൾക്കുന്നത്? ഇവിടെ നിന്ന് ആരും ഒന്നിനു അനുമൂല, എല്ലാത്തിനും ഞാൻ തന്നെ പോണം. എന്നാലും എന്നെ നോക്കാൻ എനിക്കറിയില്ല ലക്ഷ്മി അടുത്തി. ഇവിടെ നിൽക്കൂ, ഞാനിപ്പോ വരാം. മറ്റേതും ഞാൻ തന്നെ നടത്തി കൊടുത്തു. പെണ്ണ് ഇപ്പൊ എവിടെയാ? പേർഷ്യല. മിസ്റ്റർ പ്രഭു ഏത് മുറിയില്ല? 124 മുകളിലാ. നല്ലൊരു തെറവാട്ടില്ല, പറഞ്ഞിട്ട് എന്താ കാര്യം? ഇക്കാര്യം പുറത്തു പറഞ്ഞാ നാട്ടുകാരി പറഞ്ഞവരെ തല്ലും. ആ നടക്കട്ടെ. ആ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഇരുന്ന് പറയുന്നു എന്ന് വെച്ച് ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? ഇരിക്കുന്നു. ഇത് കൊള്ളാം, മനുഷ്യര് പറയുന്ന കേട്ട് പേടിച്ചേ. ആരെങ്കിലും ചാരി കയറി കല്യാണം കഴിക്കാറുണ്ടോ? നിങ്ങൾ ഈ പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരാ, എപ്പോ നോക്കിയാലും വിവാഹം വിവാഹം ഒരു ചിന്തയേ ഉള്ളൂ. ഈ മറുപടി അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. നീ എന്റെവല്ലേ? അല്ല എന്നെനിക്കിപ്പോ തോന്നിപ്പോന്നു. ആണെന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോഴും പറയുന്നില്ലല്ലോ. വെറുതെ എന്തെല്ലാം കഥകൾ കേട്ടു മോളെ, അതിലൊരെണ്ണം സത്യമായി പോയാൽ കൂടി ഇനിയിപ്പോ. അയ്യോ, കം ഓൺ, ചിയർ അപ്പ് കല്യാണിക്കുട്ടി. വിടാൻ വിടില്ല. എന്റെ ദേഹത്തിന് കൈയെടുക്കാൻ. മോളെ ഇതാ കൊണ്ടേ കൊടുക്ക. അമ്മ കൊണ്ടേ കൊടുക്കൂ. പറയുന്ന അനുസരിക്കും മോളെ. ഇട ചെല്ലി മോളെ, കൊണ്ടേ കൊടുക്ക. ഓഹോ, അങ്ങനെയാണോ? അങ്ങോട്ട് കൊടുക്കൂ മോളെ. കോപം വന്നപ്പോ കാണാൻ നല്ല ഭംഗി. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ കാര്യം? ഐ ആം പ്രഭു, എന്റെ സഹോദരി ഇവിടെ താമസിക്കുന്നു, കാണാൻ വന്ന. വേറെന്തറിയണം? ആളെ കാണാനൊരു യോഗ്യനാണ്. എന്താ മോളെ? എന്നിട്ടെന്താ? തീരുമാനിച്ച പോലെ തന്നെയാ, ആള് കാണാൻ പരമയോഗ്യന. വലിയ മഴ വരുന്നു, ഞാൻ പോട്ടെ. കളി കളിയ കുട്ടി, നീ ആ മനുഷ്യനെ മറന്നേക്കൂ. വെറും ഒരു അൺസ്ക്രൂപ്പിളസ് പ്ലേ ബോയ്. അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കൂടുന്നില്ലല്ലോ. കല്യാണിക്കുട്ടിയുടെ കാര്യം നോക്കാൻ കല്യാണിക്കുട്ടിക്ക് അറിയാം, ഒന്ന് ചുമ്മാ ഇരിക്കും. നിങ്ങൾക്കൊക്കെ എന്തറിയാം? അമ്മയും പെങ്ങളെയും വരെ വിലയ്ക്ക് വാങ്ങാമെന്ന് ധരിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ എന്നെ വിൽക്കുകയാണ്? അമ്മേ, ഒന്ന് പതുക്കെ പറയുമോളെ. അച്ഛൻ കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ. എന്റെ മോൾ ആരുടെ കൂടെ പറഞ്ഞേക്കണമെന്ന് തീരുമാനിക്കാനുള്ള വിവരം എനിക്കുണ്ട്.
ഞാൻ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ജീവിതം കണ്ടവനാ. പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സ് മാത്രം അച്ഛനാട്ടിലുണ്ടാവില്ല. മതി സംസാരിച്ചത്. ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് ഞാൻ നടത്തും. മനസ്സിലായോ? ദേവി, എനിക്ക് കരുത്ത് തരണേ. കല്യാണിക്കുട്ടി, എന്താ കുഞ്ഞ്, എന്തിനാ ഈ മഴയത്തിരിക്കുന്നെ? അകത്ത് വരൂ. എല്ലാരും കൂടെ പോയിരിക്കല്ലേ, കല്യാണം ക്ഷണിക്കാം. കുഞ്ഞെ അകത്ത് വരാൻ. അകത്ത് വരൂ. കുഞ്ഞെ തല തോർത്തു. കുഞ്ഞെ തല തോർത്താൻ. തല തോർത്താൻ. Thank you.
ലോഡ്ജിൽ ചിലർക്കെല്ലാം സംശയം തോന്നി തുടങ്ങി. ക്വൈറ്റ് നോർമൽ. നാല് മാസമാകുന്നില്ലേ, ഇത്രയും കാലം ആർക്കും സംശയം തോന്നിയില്ലെങ്കിൽ അത് നിന്റെ മിടുക്ക്. എന്തിനാണ് എന്നോട് രണ്ടാഴ്ചക്ക് ലീവ് എടുക്കാൻ പറഞ്ഞത്? അത്രയും ദിവസമെങ്കിലും നിന്റെ നമ്പർ പ്ലീസ് ആൾക്കാർ കേൾക്കാതിരിക്കുമല്ലോ എന്ന് കരുതി. നാളെ എന്റെ വിവാഹമാണ്. അതിനു മുമ്പ് ഈ അബദ്ധം ഒന്ന് തിരുത്തണമെന്നുണ്ട്. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നമുക്ക് ഇതങ്ങ് ഒഴിവാക്കാം. ഗോൾഡ്. ആ ഡ്രൈവർ ഹസൻ അവിടെ ഉണ്ടാവും, ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞോട്. ഹസൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി, മരുന്നവന്റെ ലയിപ്പിച്ചിട്ടുണ്ട്. പേടിയുണ്ടോ? ഇപ്പൊ ഒരു ഡോസ് തരും. കാറിലിരുന്നൊന്ന് സുഖമായി തുടങ്ങി കഴിയുമ്പോ എല്ലാം നേരെയാവും. ഹസനെ അറിയില്ലേ? അറിയാം. ഇന്ദ്രകാരി പോയിരുന്നോളൂ. വീട്ടിൽ പോയി കഴിച്ചോളാം എന്നൊക്കെ പറയും, സമ്മതിക്കരുത്. ഓ എന്ത് സാർ? ഞാൻ കഴിപ്പിച്ചോളാം. വഴിയിൽ എന്തെങ്കിലും അസുഖം തോന്നിയാൽ അടുത്ത് കാണുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഓ ആര് ചോദിച്ചാലും ശരിയായ പേരും അഡ്രസ്സും ഒന്നും പറയരുത്. ശരി സാർ. പോയിക്കോളൂ. ഇവളോടുള്ളതിനേക്കാൾ സ്നേഹവും വാത്സല്യവും എനിക്ക് കുഞ്ഞിനോടാ. അച്ഛനില്ലാത്തൊരു ദുഃഖം ഇന്ന് വരെ ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി കുഞ്ഞിന്റെ കല്യാണമെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞതാ. പക്ഷെ എനിക്കെന്തോ ഇന്നിടത്തെ ഇന്ന പോലൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിരിക്കുന്നു, കല്യാണം കഴിച്ച് തരണമെന്ന് കുഞ്ഞുമെന്ന് പറഞ്ഞ ഉടനെ ഞാൻ കല്യാണം നടത്തിക്കൊണ്ടു. ജാതകപ്രകാരം കുഞ്ഞിന്റെ മനക്ലേശവും അലച്ചിലും അടുത്ത മാസം തീരും. പിന്നെ കുഞ്ഞിന്റെ മനസമാധാനവും മനോസുഖവും ഒക്കെ ഈ കയ്യില. അപ്പൊക്കോളും. ഇതാണെന്ന് നിങ്ങൾക്ക് ആവശ്യം? എന്റെ ഒരു വാശിയായിരുന്നു. എന്ത്? നീ. എന്തിന്? എന്നെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടിയത് മനഃപൂർവ്വമായിരുന്നു. എന്തിന്? ആ വെറുപ്പ് മാറ്റിയെടുക്കാൻ. Thank you.
എത്രയോ കാലത്തിന് ശേഷം ഞാൻ ഇന്ന് ആദ്യമായി മദ്യപിക്കാതിരിക്കുകയാണ്. അമ്മയെ കണ്ടിരുന്നോ? അമ്മ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പറയില്ല. അമ്മയും ഞാനുമായി എന്തെങ്കിലും സംസാരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കാരണം താഴെ കണ്ടില്ലേ ആ മനുഷ്യൻ, അങ്കിൾ വർമാജി, നീലിമയുടെ അച്ഛൻ? അതെ. ആരാണ് അയാൾ? എന്റെ ശത്രു. കുട്ടിക്കാലത്ത് എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു. അയാൾ എപ്പോഴും ഈ വീട്ടിലുണ്ടാവുമായിരുന്നു. ഊണും ഉറക്കവും എല്ലാം ഇവിടെ തന്നെ. അച്ഛന്റെ സ്ഥിരം സഹചാരി, കാര്യസ്ഥൻ, ചതുരംഗം വയ്ക്കാൻ അച്ഛന്റെ അടുത്ത ചങ്ങാതി. ഹായ്, ബേഷ് ബേഷ്. താനിരിക്കണോ? കപ്പേരടുത്തിരിക്കണോ? വേണ്ടേ, ഞാനിവിടെ നിന്നോളാം. ഞാനല്ലേ പറഞ്ഞേ, അങ്ങോട്ടിരിക്കണോ? ഹായ് ബേഷ് ബേഷ് ബേഷ്. ഇപ്പൊ പിടികിട്ടി. അയ്യോ 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 അയ്യോ.
എന്റെ അമ്മയ്ക്ക് ഇതിൽ എത്രമാത്രം പങ്കുണ്ടെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ആളുകൾ പലതും പറഞ്ഞു. എനിക്ക് എങ്ങനെ എന്റെ അമ്മയോട് മിണ്ടാൻ കഴിയും? എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാൻ കഴിയും? അതും ഇതും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കാതെ വരൂ, നമുക്കതൊക്കെ നോക്കാം. അതൊക്കെ നാളെ. ഇന്ന് എന്താ പണി? വരൂ. Wish you a happy and prosperous marriage life, Ramdas. ഞാൻ പോയി നോക്കാം. ആരാ, എന്ത് വേണം? ഡ്രൈവർ മണി, ഒരു ടെലിഗ്രാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ടെലിഗ്രാം. ക്രോസ് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല. ആ ടെലിഗ്രാം തരാൻ. ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ട് പറയൂ, ആരാണി ഹസൻ? എനിക്കതറിയണം. പറയൂ, ആരാണി ഹസൻ? ഒരു ടാക്സി ഡ്രൈവർ. ഇന്ദിര മരിച്ചു എന്ന് ടാക്സി ഡ്രൈവർ നിങ്ങൾക്ക് കമ്പി അടിച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെ മരണവും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? പറയൂ, എനിക്കതറിയണം. അറിഞ്ഞേ തീരൂ. അതെ, എനിക്കതറിയണം. ഞാൻ അവൾക്ക് അബോർഷന് മരുന്ന് കൊടുത്തു, അവളത് കഴിച്ചു, മരിച്ചു. പക്ഷെ പറഞ്ഞിട്ട് എന്താ? നല്ല സൗകര്യമുള്ള ആളാ. ഭാര്യ മരിച്ച പിന്നെ ഒറ്റയ്ക്ക. ഒരു മോനുള്ളത് അങ്ങ് ഊട്ടിയില്ല. ജാതിയിലോ തിരുപ്പാടാ. പിന്നെ കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ കുട്ടിക്ക് ഉണ്ടല്ലോ അല്പം എളുപ്പം ചീത്തപ്പേരൊക്കെ. ഉണ്ടെങ്കിലേ ഞങ്ങൾ സഹിച്ചു കിട്ടാം. കൊണ്ടുവരാൻ കണ്ട ഒരാള്. നിങ്ങൾക്ക് എന്താ പണിക്കരെ? തലയ്ക്ക് നല്ല സുഖമല്ലേ? തിരുമുൽപ്പാടിന് വരാൻ പറയൂ, എനിക്കൊന്ന് കാണണം. വെറുതെ പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയിട്ട് ഞാൻ ആലോചിച്ചു തന്നെയാ പറയുന്നത്. പണിക്കരേട്ടൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. ശരി, ഞാൻ കൊണ്ടുവരാം. പഠിപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല. ഒരു കുട്ടിയേ ഉള്ളോ? അതെ, അവൻ ഊട്ടിയില്ല. അവസിക്ക് മാത്രമേ ഇവിടെ വരൂ. ഇപ്പോൾ എത്ര വയസ്സായി? കുറച്ചായി. അയ്യോ, ഞാൻ ചോദിച്ചതേ മകന്റെ പ്രായവാ. അതെയോ? അവരിപ്പോ 15 കഴിഞ്ഞു. ഓ, എന്നെക്കാൾ 5 വയസ്സ് എളുപ്പമേ ഉള്ളൂ. അതെ, യു ആർ ടു യങ്. ഞാൻ ഉദ്ദേശിച്ചത് യു സി, ഈ രണ്ടാം വിവാഹം എന്നത് വലിയൊരു പ്രോബ്ലം തന്നെ. വയസ്സൊക്കുമ്പം ആളൊക്കൂല്ല, ആളൊക്കുമ്പം വയസ്സൊക്കൂല്ല. അതെ അതെ, എനിക്കറിയാം. ഇവിടെ ഞങ്ങളുടെ ലക്ഷ്മി അടുത്തേക്കും ഇതേ പ്രോബ്ലം തന്നെയാ. അമ്മയ്ക്ക് എപ്പോഴും ആ വിചാരമേ ഉള്ളൂ. ഞാൻ കാണേണ്ടിയിരുന്നത് അവരെയായിരുന്നു. കുട്ടിയുടെ ഇപ്പറഞ്ഞ ലക്ഷ്മിയേട്ടത്തി ഇപ്പോൾ ഇവിടെ ഇല്ലേ? ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ലക്ഷ്മിയേട്ടി, ലക്ഷ്മിയേട്ടി, വാ ലക്ഷ്മിയേട്ടി. ഇല്ല, സാധ്യമല്ല. എന്താ കുട്ടി ഇത്? ദേ പറഞ്ഞേക്കാം. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാവും തിരുമുൽപ്പാട്ടിന്റെ ഭാര്യ. കല്യാണി ഒന്നും പറയണ്ട, ഞാൻ അറിഞ്ഞോണ്ട് തന്നെ അയാളോട് വരാൻ പറഞ്ഞത്. വാ ലക്ഷ്മിയേട്ടി, ഒന്ന് വരാൻ. വേണ്ട കുട്ടി, നടക്കണ്ട. ഉം
സ്ഥലം ബാക്കി വെച്ചേക്കണം. അച്ഛൻ കുറെ സ്വീറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത വെക്കേഷൻ വരെ കഴിക്കാനുള്ള സ്വീറ്റ്സ് ഉണ്ട്. സൂക്ഷിച്ചു വെക്കുമോ അതോ ഫ്രണ്ട്സിന് ഭാര്യ വരെ കൊടുക്കുമോ? പെട്ടിയ സ്ഥലം കാണില്ല. അയ്യോ, അച്ഛൻ വലിയ സ്വീറ്റ്സ് എല്ലാം എന്ത് ചെയ്യും? എനിക്കറിയില്ല. ചേച്ചി, രാവിലെ ഞാൻ പോണു. വീണ്ടും ആ ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലാൻ നാണം തോന്നുന്നുണ്ടാവും അല്ലേ? ഈ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ വലിയ നാണക്കേടൊന്നും അല്ലത്. അനിയത്തിയെ കാണാനാണെന്നും പറഞ്ഞ് ചേട്ടന് വീണ്ടും ഹോസ്റ്റലിൽ വരാമല്ലോ അല്ലേ? ചേച്ചി, ചേട്ടന് പുതിയ ഇരകളെ പിടിച്ചു കൊടുക്കാനുള്ള ഹോസ്റ്റൽ വാസം മതി. അനാവശ്യം പറയരുത്. നേര് പറയുമ്പോ കേട്ട് നിൽക്കാൻ ഉശരില്ല അല്ലേ? ശബ്ദിക്കരുത്, പേടിപ്പിക്കണോ? ചേട്ടാ, ചേച്ചി പോ പുറത്ത്. ചേച്ചി നിന്നോടാണ്. കുട്ടിയിലെ പെട്ടിയും കിടക്കേക്കാൻ നോക്കിയിട്ടുണ്ടോ? മോളിപ്പോ മോള് പോയച്ചോ. അച്ഛൻ രാത്രി ഫോൺ ചെയ്യാ. ഏ കാരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ആ മനുഷ്യൻ ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് എത്രയോ കൊല്ലങ്ങളായി. ഏത് ഹോട്ടലിൽ നിന്നാണ് ആഹാരം കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. പിന്നെ ആ ഡ്രൈവർക്കും. അയാൾക്ക് ഇവിടെ വയ്ക്കുന്ന ചോറിൽ വിശ്വാസമില്ലേ? ഉണ്ടാവില്ല. ആരെങ്കിലും വിഷം കലർത്തുമെന്നാണോ? ആയിരിക്കാം. ആര്? എനിക്കറിയാൻ പാടില്ല. എന്നാൽ എനിക്കറിയാം, അയാൾ ഭയപ്പെടുന്നത് പ്രഭുവിനെയാണ്. നിങ്ങളും നിങ്ങൾ രണ്ടാളും കൂടി ചേർന്നല്ലേ ആ മനുഷ്യനെ നശിപ്പിച്ചത്? അല്ല. നിങ്ങൾ അതിന് കൂട്ടുനിന്നു? ഇല്ല, ഞാനിതിനെ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ നിസ്സഹായായിരുന്നു കുട്ടി. ഞാൻ
ഭർത്താവ് മരിച്ചതോടുകൂടി എനിക്ക് ആരും ഇല്ലാതെയായി. എനിക്ക് അയാളെ പേടിയായിരുന്നു. അതയാൾ മുതലെടുത്തു. അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വത്ത് മാത്രമായിരുന്നു. അതെനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. നീലിമ ജനിച്ചതോടുകൂടി അതെനിക്ക് വ്യക്തമായി. പിന്നെ അയാളുടെ ഭയം എന്റെ മോനെയായിരുന്നു. അയാൾ അവനെ തളർത്തി നേരെ നിന്ന് ചോദിക്കാൻ കരുത്തില്ലാത്തവനാക്കി. പണം വാരി കോരിക്കൊടുത്ത് അവനെ വഴിതിരിച്ചു വിട്ടു. കുഞ്ഞെ, പാല്. കുഞ്ഞ് നല്ലവണ്ണം പഠിക്കണം കേട്ടോ. മോനെ, ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ച് പഠിച്ചത് കൊണ്ട് മനുഷ്യന് അറിവ് കിട്ടിയില്ല. എന്താണ് നോക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ എന്താണോ ഈ കുഞ്ഞിനെയും നശിപ്പിക്കുന്നു? വേണമെടാ, ഇവൻ കൂടി നശിച്ചു കിട്ടണമെന്നുള്ളത് എന്റെ ഭാവിയിൽ ആവശ്യമാണ്. പലതിലും സാക്ഷിയുന്നവനാണ് ഞാൻ. ബാക്കി കൂടി കാണാൻ മതി. നിന്റെ ഉപദേശം, നിങ്ങൾ പോരാ. ഇവനെ കൂടെ നശിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതേവരെ എന്റെ മോൻ എന്നോട് മിണ്ടിയിട്ടില്ല. അന്നേ പിന്നെ ഇന്നേ തീയതി വരെ ടാക്സി ഇറക്കിയിട്ടില്ല. പിള്ളേരും കെട്ടിയോളും പട്ടിണിയും. നീ ധൈര്യമായി ടാക്സി ഇറക്കണം. അയ്യോ, പിടിച്ചാലോ? എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കട്ടണു. ഇതാ. അപ്പോ ഞാനിങ്ങോട്ട്. എന്താ? ഒന്നുമില്ല. എവിടെയൊക്കെയുള്ള വേശികള് അബോർഷൻ ചെയ്ത് മരിക്കുന്നു. എവിടെയൊക്കെയുള്ള ടാക്സി ഡ്രൈവർമാര് അതും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നു. ലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന എന്റെ ഭർത്താവ് ഒരു ടാക്സിക്കാരന്റെ മുൻപിൽ ആലില പോലെ നിന്ന് വിറയ്ക്കുന്നു. എനിക്കിതൊക്കെ കാണ. ശബ്ദം കേട്ട് ഞാൻ ഓടി വന്ന് നോക്കുമ്പോ അമ്മ ഈ കിടപ്പ. മിണ്ടാട്ടോ ഇല്ല, അനക്കോ ഇല്ല. അയ്യോ അമ്മേ, അമ്മേ. മരുന്ന് കഴിക്കുന്നുണ്ട്, ആയുർവേദ ചികിത്സയുണ്ട്. മതിയായില്ലേ? തോന്നിയാസം കാണിക്കല്ലേ? തോന്നിയാസങ്ങളും കാട്ടി തോന്നിയോണ അങ്ങോട്ട് ജീവിക്ക. എന്താ തൃപ്തി ആയില്ലേ? അതിനിവിടെ ആരും തോന്നിയാസം കാണിച്ചില്ലല്ലോ. ഇല്ലേ, പിന്നെ ഈ കിടക്കണ എന്താ? അത് നിന്റെ തോന്നിയാസങ്ങളുടെ ഫലം തന്നെ. അത് ഈശ്വരന്റെ തോന്നിയാസങ്ങളുടെ ഫലവാ. Thank you.
യെസ്. ഞാനാണ് ഉഷ. ആ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട്? വരാം. ഇപ്പൊ തന്നെ വരാം. എങ്ങോട്ടാണ്? ഏത് വേഷം വിളിച്ചിട്ടാണ് ഈ നേരത്ത്? തൊടരുത് തന്നെ. അവിടെ വന്ന് കണ്ടോ പട്ടി? എന്ത് പറ്റി മോളെ? പിണങ്ങിയിട്ടാണോ വന്നത്? പറയൂ. അമ്മ ചോദിച്ചത് കേട്ടില്ലേ? പിണങ്ങിപ്പോന്നതാണോ? അല്ല, രക്ഷപ്പെട്ടതാണ്. എന്ത് തോന്നിയാസമാണ് നീ കാണിച്ചത്? കെട്ടിയവന്റെ വീട്ടിൽ പണിയാൽ ഈ വീട്ടിൽ സ്ഥാനമുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെ ഞാൻ ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പൊയ്ക്കോളാം. കിടന്നുറങ്ങാൻ എനിക്ക് കടത്തിണ്ണുകളുണ്ട്. വിവാഹത്തിന് ശേഷം അഞ്ചു മാസം കഴിയുന്നതിന് മുൻപ് ആറുമാസത്തെ ഗർഭവും ചുമന്നാണ് ഞാൻ മടങ്ങുന്നത്. അതുകൊണ്ട് ദയവായി എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ചമഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറരുത്. ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരൻ അത് കണ്ട് ചിരിക്കുന്നു വരും. എന്താ അമ്പി, ശോഭ തന്നയിച്ചതാണോ? അതെ. കല്യാണി ഒന്ന് ഇവിടം വരെ വരണം. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവളോട് പറഞ്ഞേക്ക് വരാൻ മനസ്സില്ലെന്ന് പറഞ്ഞു. ഭർത്താവിന്റെ പൊങ്ങച്ചം കേൾപ്പിക്കാൻ വേറെ ആളെ നോക്കാൻ പറയും. എന്താ കുഞ്ഞെ, വലിയ മഹാറാണി ഒന്നും അല്ലല്ലോ, ഇങ്ങോട്ട് എഴുന്നല്ലാമല്ലോ. Thank you.
നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ, ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ, ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ. പ്രകാശവർഷങ്ങൾ നിശബ്ദമിഴഞ്ഞു പോയി, വഴിയിലീ വഴിത്താരകളേ. മണ്ണിലെ മനുഷ്യന്റെ സൗവർണ ദുഃഖങ്ങൾ കണ്ടു കഞ്ചിമ്മുന്നു നിങ്ങൾ. കണ്ണീരിൽ നീന്തുമീ സ്വർണ മത്സ്യങ്ങളെ, കണ്ടു കഞ്ചിമ്മുന്നു നിങ്ങൾ. കണ്ടു കഞ്ചിമ്മുന്നു നിങ്ങൾ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ, ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ. ഏതോ സന്ധ്യതൻ നിശ്വാസധാരയിൽ കോരിത്തരിക്കുമീ താഴ്വരയിൽ, താഴ്വര തണലുകളിൽ. വർണ്ണച്ചിറകുള്ള വന്ധ്യമമോഹങ്ങൾ മൺകൂടു തേടി വരുന്നു. ഒന്നിലവേൽക്കുവാനൊന്നുറങ്ങാനൊരു മൺകൂടു തേടി വരുന്നു, മൺകൂടു തേടി വരുന്നു. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ, ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ. ദാമോദരൻ എവിടെ? അയാൾ അങ്ങ് പോയി. എന്തേ? ഒരു കാര്യമില്ല, എന്തോ പറഞ്ഞു തെറ്റി അന്ന് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ എവിടാണെന്നറിയാമോ? അറിഞ്ഞൂടാ, നാട്ടിലെങ്ങും ഇല്ല. ലോറിക്കാരുടെ കൂടെയാണെന്നാ കേക്കണേ. ഇടയ്ക്കിടെ സന്നിയുണ്ട്, ഒരേ പിടിവാശിയാ, കണ്ടേ തീരുന്നാ പറയുന്നേ. എന്റെ മോളെ, നീ വന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടെന്നേ? മരുന്നൊന്നും കഴിക്കുന്നില്ല മോളെ, ഒരേ വാശിയാ. എന്റെ മോള് ചെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. വരും മോളെ, ചൊല്ലു മോളെ. ആ
കല്യാണി, നീ വന്നോണ്ടോ? മരണം അടുക്കുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും വലിയ സുഖം. വേണ്ടാത്തരം പറയാ. വേണ്ടാത്തരമല്ല, എനിക്ക് മരണത്തെ കാണാം, തൊടാം, അത്ര എടുത്തിട്ടുണ്ട്. ശോഭി, പ്രഭുവിനുള്ള കുറിപ്പ് നോക്കൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അവകാശങ്ങളുമില്ലാത്ത ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിനെ ആ പിശാച് ബാധയുള്ള വീട്ടിൽ വളർത്തുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ കുഞ്ഞ് കല്യാണിക്കുട്ടിയോടൊപ്പം വളരണമെന്നത്. എന്റെ ഒരു ആഗ്രഹമാണ്. ഈ ഒറ്റ ആശയെങ്കിലും നിങ്ങൾ സാധിച്ചു തരണം. ദാമോദരനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിവനെ അയാളെ ഏൽപ്പിച്ചു കൊടുത്തേനെ. ഒന്നല്ലെങ്കിലും അച്ഛൻ്റെ കൂടെയാണല്ലോ വളരുന്നതെന്ന് എനിക്കൊരു സമാധാനമുണ്ടായേനെ. എന്തൊക്കെയായി പറയുന്നത്? നീ ഭാഗ്യവതിയാണ് കല്യാണി. വിവാഹാശംസകളുടെ കൂടെ ഭർത്താവ് അബോർഷൻ ചെയ്ത കുട്ടികളുടെ മരണക്കുറി വായിക്കേണ്ടി വന്നില്ലല്ലോ. പരസ്പരം വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ കഴിയേണ്ടി വന്നില്ലല്ലോ. ഭർത്താവിന്റെ അടിയേറ്റ് വീണ് കിടക്കുമ്പോൾ അയാളുടെ രണ്ടാനച്ഛൻ കടന്നു വന്ന് കിടക്ക പങ്കിടേണ്ടി വന്നില്ലല്ലോ. ഞാൻ അയാൾക്ക് മഴങ്ങിക്കൊടുത്തു. അച്ഛനേക്കാൾ പ്രായമുള്ള ആ മൃഗം വന്ന് തൊട്ടപ്പോഴേക്കും ഞാൻ അയാളുടേതായി. എല്ലാം പ്രഭുവിനോടുള്ള വൈരാഗ്യം തീർക്കല. പലതും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട. ആ കുട്ടിക്ക് സുഖമില്ലണ്ടായിരുന്നു വെച്ച്? അതൊന്നുമല്ല, നീ പോയി കഴിച്ചോളൂ. ഒരു ടെലഗ്രാം. പാവം ശോഭക്കുഞ്ഞ് പോയി.
ശോഭ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു. അറിയാം. കല്യാണിക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ വളർത്താം. സാധ്യമല്ല. ശോഭയ്ക്ക് ഞാൻ വാക്ക് കൊടുത്താണ്. കൊടുത്ത വാക്കുകളെല്ലാം പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശോഭയുടെ ഓർമ്മ എനിക്ക് ഈ കുഞ്ഞിലാണ്. ഈ കുഞ്ഞിനെ കാണാൻ വല്ലപ്പോഴെങ്കിലും എനിക്കിവിടെ വന്നുകൂടെ? കരയില്ല 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 കരയില്ല. ഇതെന്തൊരു കരച്ചിലാണ്! വിഷമത്തായി. ഞാൻ പാല് കൊണ്ടുവരാം. ഓ, മോന് വിശക്കുന്നുണ്ടോ? കരയില്ല കരയില്ല, പാല് ഇപ്പൊ കൊണ്ടുവരും. കല്യാണിക്കുട്ടി എവിടെ? അതോ കല്യാണിക്കുട്ടി, കുഞ്ഞെവിടെ? പുറങ്ങാണ്. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? തരക്കേടില്ല. എല്ലാം നോക്കാൻ കല്യാണിക്കുട്ടി തനിച്ചല്ലേ ഉള്ളൂ? തനിച്ചാവുന്നതാണ് സുഖം. ബോംബെക്ക് താമസം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? അങ്ങനൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്തോ കല്യാണിക്കുട്ടി ഇങ്ങനെ തനിച്ചു നിൽക്കുമ്പോ. അതിന് ആ കുട്ടിക്ക് അങ്ങനെ ഒരു വിചാരമില്ല. ഭവാനി, നീ അപ്പുറത്ത് പോയി പണി വല്ലതും ഉണ്ടെങ്കിൽ നോക്ക്. ബാക്കിയുള്ളവരുടെ വേവലാതി നീ എന്താ മനസ്സിലാക്കാത്ത കുട്ടി? എന്റെ കത്തിനെന്താ മറുപടി അയക്കാഞ്ഞത്? ഞാൻ തെളിച്ചു പറയാം, എനിക്കൊരു പുതിയ ജീവിതം വേണം. ബഹളങ്ങളും കോലാഹലങ്ങളും ഇല്ലാത്ത ഒന്ന്. അതിന് കല്യാണിക്കുട്ടി എന്നെ സഹായിക്കണം. എന്താ ഒന്നും ഇണ്ടാത്തത് എനിക്കറിയാം. ചോദിക്കാൻ അർഹതയില്ലെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഞാൻ മാത്രം ഉത്തരവാദിയല്ല. ഞാൻ വളർന്ന സാഹചര്യം, എന്നെ വളർത്തിയവർ, അങ്ങനെ പലതും. ഇതെപ്പറ്റിയെല്ലാം കല്യാണിക്കുട്ടി സാവകാശമായിട്ട് ആലോചിക്കും. ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്നെ സഹായിക്കാൻ കഴിയുമോ?
ഞാൻ മറുപടി കൈ കാത്തിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. കുഞ്ഞിന്റെ ഒരു വാക്കേ വേണ്ടു. അടുത്ത മാസം വിവാഹമാ. എന്റെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ തീരുമാനിക്കുന്നതല്ലേ അതിന്റെ ഭംഗി. അഡ്വൈസ് വേണ്ടപ്പോ ചോദിച്ചോളാം. നേരി പറയും മോളെ, നിനക്ക് അയാളോട് വെറുപ്പുണ്ടോ? ഒറ്റ വാക്ക് പോരുന്നുള്ള ഒറ്റ വാക്ക് മതിയായിരുന്നു പഴയ കല്യാണി കുട്ടിക്ക് ഒപ്പം ഇറങ്ങിപ്പോവാൻ. പക്ഷേ ഇന്ന് ലക്ഷ്മിയുടെ മനസ്സിന് സ്വല്പം ആശ്വാസം തരൂ മോളെ. കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടി സമ്മതിച്ചു. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്നെ അനുഗ്രഹിക്കൂ. മോളെ, എന്നെ അമ്മയെന്ന് വിളിക്കാൻ എനിക്കൊരാളുണ്ടായി മോളെ. എനിക്ക് ആരെയില്ല എന്റേതെന്ന് പറയാൻ. എനിക്കാരുമില്ല മോളെ, എന്റെ മോൻ പോലും. അമ്മ വിഷമിക്കരുത്, അമ്മയ്ക്ക് എല്ലാവരും ഉണ്ടമ്മേ. എന്റെ മോള് ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾ എനിക്ക് തരൂ? ഞാനോ? ഞാനെന്താ അമ്മയ്ക്ക് തരേണ്ടത്? ഈ മോനെ മോൾ എനിക്ക് തരണം. എന്റെ മോനെ ഞാൻ നിനക്ക് തന്നില്ലേ, ഈ മോനെ നീ എനിക്ക് തരൂ മോളെ. തരില്ലേ? അമ്മ എടുത്തോളൂ. അമ്മേ, thank you.
ഗോപിയോട് ഒരുമിച്ച് എപ്പോഴെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴവൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദേവതയെപ്പോലും ഞാൻ അവളെ ആരാധിക്കുമായിരുന്നു. എന്തോ സ്ത്രീയെക്കുറിച്ചുള്ള എന്റെ ധാരണകൾ മുഴുവൻ മാറ്റിത്തന്നത് ആ പെൺകുട്ടിയാണ്. എങ്ങനെ? എന്നെ തോൽപ്പിച്ചുകൊണ്ട്. ശോഭ എഴുതി വെച്ച ആ കത്തിലൂടെയാണ് ഞാൻ ആദ്യമായി തോൽവി അറിഞ്ഞത്. തോൽക്കരുത്. തോൽക്കാൻ പാടില്ല. തളിരുകൾ വന്നു ഇല കൊഴിഞ്ഞ തരുനിരകൾ കിളിയാർന്നു. മലർമങ്കകൾ ചിലമ്പു ചാർത്തി നൃത്തമാടാൻ വരുവരൂ വസന്ത നർത്തകി. ഇല കൊഴിഞ്ഞ തരുനിരകൾ കിളിയാർന്നു വീണ്ടും തളിർ വന്നു തൊടുപുളകൾ തളിരുകൾ വന്നു. ഇല കൊഴിഞ്ഞ തരുനിരകൾ കിളിയാർന്നു. മഞ്ചരി അണിയുകയായി എത്ര പൂക്കൾ എത്ര പൂക്കൾ നിൻമുടി ചാർത്തിൽ
ഇല കൊഴിഞ്ഞ തരുനിരകൾ കിളിയാർന്നു, വീണ്ടും തളിർ വന്നു, തുടുപുളക തളിരുകൾ വന്നു. ഇല കൊഴിഞ്ഞ തരുനിരകൾ കിളിയാർന്നു. മോൻ വികൃതിയൊന്നും കാണിച്ചില്ലല്ലോ. മോണ് വന്നോ? അമ്മയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? ആരാ മോളെ എന്നെ കാണാൻ? ആരാ? അതല്ലമ്മേ, അമ്മയൊന്ന് കാണണം. വരൂ. എന്റെ മോനെ, എന്റെ മോനെ, സന്തോഷം തോന്നുന്നു. അമ്മയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു ഒരു ഞാനും എന്റെ അമ്മയെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്താ ഇത്ര ആലോചിക്കാൻ? അമ്മയ്ക്കായിരുന്നല്ലോ നിങ്ങളെ കുറിച്ച് കൂടുതൽ. അമ്മയുണ്ടായിരുന്നെങ്കിൽ അവരായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കല്യാണിക്കുട്ടി, എന്റെ ജീവിതത്തിൽ നീ നേരത്തെ കടന്നു വന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ദുഃഖം തോന്നുന്നു. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളേ ഉണ്ടാവില്ല. ആയുസ് ഒരു പിച്ചാത്തിപ്പിടിയിൽ ഒതുങ്ങുന്നതാ, അത് മറക്കരുത്. നീ എന്ത് ചെയ്യുന്ന? എനിക്ക് ചാവാൻ മടിയില്ല. അത് ജയിലിക്കടന്നായാലും എനിക്കൊരുപോലെയാ. പക്ഷേ സാരനതല്ല, ക്ഷീണമാ. വീട്ടിൽ തന്നെ കിടന്ന് ചാകണമെന്ന് നിർബന്ധം പിടിക്കുന്നതാ ബുദ്ധി. കാശ് തരാൻ മനസ്സിലെങ്കിൽ ആ വിവരം പറ, തുറന്നു പറ, ഞാൻ പോയേക്കാം. സാറിനെ പോലെ പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ലായിരിക്കും. പക്ഷേ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാ, സാറിനെ പോലല്ല. ഹസൻ ഇവിടെ വരും. എടാ, ഇത്തവണ കൂടെ ഞാൻ എന്തെങ്കിലും തരും. മേലാൽ ഇതിന്റെ പേരും പറഞ്ഞ് പഠിക്കാത്ത നീ കാലുകുത്തിയാൽ നിന്റെ ശവം പോലും ഞാൻ പുറത്തുവിടില്ല. ഇന്ന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും സാധ്യമല്ല എന്നർത്ഥം എടുക്കരുത്. ഇന്നെന്തുകൊണ്ട് സാധ്യമല്ല? കുഞ്ഞേ, എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സൗജന്യമൊന്നും ആവശ്യപ്പെട്ടില്ല. അവകാശമാണോ? അതെ. നിന്റെ കൊടികുത്തിയ അമ്മാവന്മാരുണ്ടല്ലോ, അവന്മാര് പോലും എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പിന്നാൾ ഇന്നലത്തെ നീ മനുഷ്യനെ മാണം വേണം. ല്ലേ മനസ്സിലവരെ ശരിക്കൊന്ന് ഉറങ്ങണം. യു മേ ഗോ. ക്ഷമിക്കണം.
ഞാനെല്ലാം കേട്ടു. കേട്ടല്ലോ, നന്നായി. എന്തിനാ പണമെന്ന് അറിയാമോ? അറിയാം. ഒരു ടാക്സി ഡ്രൈവർക്ക് കൊടുക്കാൻ. അതെന്തിനാണെന്ന് അറിയാമോ? അതും അറിയാം. എന്തിനാ? ക്രോസ് ചെയ്യണോ? അത് വേണ്ട. ഉടമസ്ഥൻ മുതല് ചോദിക്കുക, സൂക്ഷിപ്പുകാരൻ വരുത്തുക. അത് കൊള്ളാം, അസലായിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ എല്ലാം കൂടെ വാരി കുഴിയും കൊടുത്തേക്കാം. എനിക്കെന്തിനാ? എല്ലാം കുഞ്ഞിന്റെ മുതലേ. ഞാൻ വെറും ഒരു ട്രസ്റ്റി. ട്രസ്റ്റി? 10-35 വയസ്സായ ഒരു മനുഷ്യന്റെ സ്വത്തുക്കൾക്ക് ഒരു ട്രസ്റ്റി? ഇന്ന് മുതൽ ഞാനാവും ഇതിന്റെ സൂക്ഷിപ്പുകാരി. നിങ്ങൾക്ക് എന്ത് വേണോ അപ്പൊ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം. ശശി ഇനി വരൂ. ഈ വീട്ടിൽ മേലാൽ പുറത്തുനിന്ന് ആഹാരം കൊണ്ടുവരാൻ പാടില്ല, പറഞ്ഞേക്കാം. മണി, എന്റെ അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും കാർ വെളിയിൽ എടുക്കാൻ പാടില്ല, മനസ്സിലായോ? എന്താണ്? ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ആ ഡ്രൈവർ പോയോ? പാവം, വല്ലതും കൊടുക്കാമായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഞാനിത് ആവശ്യപ്പെട്ടോ? അതുകൊണ്ടല്ലേ ഏൽപ്പിച്ചത്. ഞാനിത് വാങ്ങിച്ചില്ലെങ്കിലോ? അങ്ങനെ പറയരുത്, വാങ്ങണം. വേണ്ട, നീ തന്നെ സൂക്ഷിച്ചു വെച്ചാ മതി. ഞാൻ സൂക്ഷിച്ചു വെക്കാനോ? എന്നെ കൊണ്ട് ഇതൊന്നും ആവില്ല. എന്തുകൊണ്ടാവില്ല? നീ ഉള്ളത് കൊണ്ട്. ഞാൻ ആരാണ്? എന്റെ കല്യാണിക്കുട്ടി. ഇനി ഇവിടുന്ന് ഭക്ഷണം കൊണ്ടു ചെല്ലുന്ന ആൾക്കാരിക്കും തട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം തുടയലെന്നാ വാശി. പോയിട്ടൊരു കാപ്പി കൊണ്ടുവരും. ാണ് ഞാനും എന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് അച്ഛനില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛന് കാപ്പി കൊടുക്കുന്നത്. അങ്കിൾ ഈ കാപ്പി കുടിക്കാതെ ഞാൻ പോവില്ല. എവിടുന്നെങ്കിലും ഓരോ ടേബിളിൽ വന്ന് കേറിക്കോളും. പിന്നെ അവളുമാരുടെ ഫലങ്ങള് ഗീർവാണങ്ങള് പോകപ്പുറത്ത്. അനാവശ്യം പറയരുത്. എടി, എനിക്കറിയാൻ വേണ്ടി നിന്നെ ഒക്കെ. നിന്നെയും അറിയാം, മറ്റേ ശീലാവതി അറിയാം. ശോഭയല്ല കല്യാണിക്കുട്ടി, അവൾ ആകെ തകർന്നുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് വഴിപ്പെട്ടത്. ഞാനതല്ല, തകർന്നതെല്ലാം ഒരു കൂട്ടി വെക്കുന്നവളാണ് ഞാനിപ്പോ. അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ പട്ടിണി കിടന്ന് ചത്താൽ ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല. ഇത്
എന്റെ കുഞ്ഞിന്റെ അച്ഛനെ നിങ്ങൾ കൊന്നു, എന്നെയും ആ കെണിയിൽ കുരുക്കി നിർത്തി. അതന്ന്, ഇന്ന് ഞാൻ ജീവിച്ച് മടുത്തിരിക്കുന്നു. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ബാക്കി കാണില്ല. അതിന് ഞാൻ മതി, ഞാൻ മാത്രം. അങ്കിളുമായി സംസാരിച്ചതിന് ശേഷം എന്തോ മനസ്സിന് യാതൊരു സുഖം തോന്നില്ല. വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട, വരൂ കിടക്കാം. കിടന്നാലും ഇന്നെനിക്ക് ഉറക്കം വരില്ല. കല്യാണിക്കുട്ടി, രാവിലെ നീയും അങ്കിളുമായി ശോഭയുടെ കാര്യം സംസാരിച്ചോ? എല്ലാം ഞാൻ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് വെറുതെ എന്നോട് വിളിക്കണ്ട കല്യാണിക്കുട്ടി. അച്ഛന്റെ, അമ്മയുടെ, എന്റെ എല്ലാ ജീവിതവും അയാൾ നശിപ്പിച്ചു. ഒടുവിൽ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ടെന്ന പെൺകുട്ടിയുടെ, എന്നിട്ട് ഇവിടെ താമസിക്കുന്നു ഈ കൂരയ്ക്ക് താഴെ ഞാനും. ജയിലിൽ കിടക്കാനും
തൂക്കുമരത്തിലേറാനും ഭയപ്പെടുന്ന ഞാനും. സാരമില്ല, നമുക്ക് കിടക്കാം, എല്ലാം നാളെ പറയാം. കല്യാണിക്കുട്ടി, നീ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ, എനിക്ക് അങ്കിളുമായി അല്പം സംസാരിക്കാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വരാം. പഴക്കുണ്ടാക്കാനാണോ? ഇന്നലെ വരെ കണ്ട പ്രഭുവല്ല ഇന്നെനിക്ക് ഒച്ച വയ്ക്കാൻ അറിയില്ല. പോയിക്കോളൂ, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. പിഴയ്ക്കാറില്ല, ഞാൻ വിചാരിച്ചാൽ ഏത് കാര്യവും നടന്നിരിക്കും. ഞാനും കല്യാണിക്കുട്ടിയും അവളുടെ വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. കുഞ്ഞെ, ഞാൻ പറഞ്ഞിട്ടില്ലോ ഈ ചിയേഴ്സ് ഉണ്ടായത് എങ്ങനെയാണെന്ന്? മദ്യപാനം കഴിക്കുമ്പോൾ ശരീരത്തിന് എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ ആസ്വാദ്യത ലഭിക്കുന്നു. കണ്ണിന് കാണാം, മൂക്കിന് മണക്കാം, വായിക്ക് രുചിക്കാം, ചെവിക്ക് മാത്രമൊന്നുമില്ല. ചെവിയെന്ന് ദൈവത്തോട് പരാതി പറഞ്ഞു, എനിക്ക് ആസ്വദിക്കാൻ ഒന്നുമില്ല. അപ്പൊ ദൈവം പറഞ്ഞു, ഗ്ലാസുകൾ മുട്ടിക്കുമുള്ള ശബ്ദം കേട്ട് നീ തൃപ്തിപ്പെട്ടോളന്ന്. അതാണ് ചിയേഴ്സ്.
ഇനിയും ഉറക്കമാണോ? നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ, ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ, ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ. Thank you.